ദീപാവലി സീസണാണ്, പടക്കം പൊട്ടിക്കണം, ആഘോഷിക്കണം, എല്ലാവരും ഒരുമിച്ച് കൂടണം. ഇതിനെല്ലാം പറ്റിയ ഒരുമിച്ചുള്ളൊരു സ്ഥലം തിയേറ്ററാണെന്ന് ചില ആളുകൾ വിചാരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കാരണം വലിയ പണം മുടക്കി വലിയ പടക്കങ്ങൾ വാങ്ങിച്ച് വലിയ ഉച്ചത്തിൽ പൊട്ടിക്കുകയും അത് കൂട്ടമായിരുന്ന് ആ ആഘാതം അനുഭവിക്കേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് തിയേറ്ററിൽ ഇടയ്ക്കൊക്കെ സംഭവിക്കാറുള്ളതാണ്. ഇപ്രാവശ്യവും അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിയേറ്റർ വ്യവസായം തിരിച്ചുവരവിൻ്റെ പാതയിലാണ് എന്നുള്ള കാര്യം അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഇത്രയും റെസ്ട്രിക്ഷൻസ് കടന്ന് തിയേറ്ററിലേക്ക് എത്തുന്ന പ്രേക്ഷകൻ്റെ മനം മടുപ്പിക്കുന്ന സിനിമയാണ് തിയേറ്റർ ഉള്ളതെങ്കിൽ ഒ ടി ടിയുമായി ഏകദേശം യോജിച്ച് ജീവിച്ചു തുടങ്ങിയ മനുഷ്യരെ സംബന്ധിച്ച് അവർ തിയേറ്ററിൽ നിന്ന് കൂടുതൽ അകലാനാണ് സാധ്യത. എന്തായാലും നമുക്കിപ്പോൾ പറയാനുള്ളത് സിനിമയിൽ അടിമുടി ഉടനീളം പടക്കം പൊട്ടിച്ച് ആഘോഷമാക്കിയ ഒരു സിനിമയെക്കുറിച്ചാണ്, സൂര്യവംശി എന്ന സിനിമ. നമുക്ക് സൂര്യവംശിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. പതിവുപോലെ പോസിറ്റീവ്സ് എന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ക്ലൈമാക്സ് അടക്കമുള്ള ഇവരുടെ ഷൂട്ട് സീനുകളൊക്കെ ഉണ്ടല്ലോ, ഈ വെടിവെപ്പ് സീനുകളൊക്കെ ഉണ്ടല്ലോ, എന്ത് ഗംഭീരമായിട്ടാണ് അവർ മിക്സ് ചെയ്തിരിക്കുന്നതെന്നറിയോ. അതായത് ഓരോ ഫയറിങ്ങും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോകുന്ന കറക്റ്റ് ബീറ്റിന് പിടിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. അത് അറിയാതെ സംഭവിച്ചതാണെന്ന് ഒന്നോ രണ്ടോ സ്ഥലത്തൊക്കെ വന്നാൽ നമുക്ക് വിചാരിക്കാം, പക്ഷേ ഇത് കൃത്യമായിട്ട് പ്ലേസ് ചെയ്താണ് പോകുന്നത്. ശരിക്കും ഒരു സിങ്കിങ് കിങ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഗംഭീരമായിട്ട് സിങ്ക് ചെയ്തിട്ട് ആ സീക്വൻസുകൾ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ പോസിറ്റീവായിട്ട് തോന്നിയത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. എന്ന് വെച്ചാൽ അതിഗംഭീരം, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, വ്യത്യസ്തമായ എന്നല്ല പറയുന്നത്, ഇത്തരമൊരു സിനിമ ആവശ്യപ്പെടുന്ന ഒരു സൗണ്ട് എഫക്റ്റ് ഉണ്ടല്ലോ, ശരിക്കും നമുക്ക് വേറെ ഒന്നും കേൾക്കാൻ പറ്റില്ല. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെ സൂര്യവംശി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. സൂര്യവംശിക്ക് കൊടുത്തത് മാത്രമല്ല, ഇതിലെ മറ്റ് സൂപ്പർ സ്റ്റാർസിനും ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ കൃത്യമായിട്ട് അത് മേർജ് ആവുന്നുണ്ട്. നമുക്ക് ഒരാൾക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്തു എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ അല്ല, മൊത്തം മൂവിയിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾ. അത് പറഞ്ഞു വരുമ്പോൾ അടുത്ത പോസിറ്റീവ് അത് തന്നെയാണ്, ഇതിലെ സൂപ്പർ താരങ്ങൾ സൂര്യവംശിയും സിംഗവും സിംബയൊക്കെ ഒരുമിച്ച് വരുമ്പോൾ നല്ല രസമുണ്ട്. ആ കഥാപാത്രങ്ങളെ വിജയിപ്പിച്ച ആളുകൾ തന്നെ വീണ്ടും അത് സ്ക്രീനിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റും. അടുത്ത പോസിറ്റീവ്, കത്രീന കൈഫിൻ്റെ കഥാപാത്രം ഫസ്റ്റ് ഹാഫിൽ എടുക്കുന്ന ഒരു ഡിസിഷനുണ്ട്, അതിനവർ കാണിക്കുന്ന ആ കഥാപാത്രത്തിന് കൊടുത്തിട്ടുള്ള ഒരു സ്ട്രെങ്ത്, അതിൻ്റെ ഡയമെൻഷൻ, അതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ആ അഭിപ്രായം മുഴുവൻ വലിച്ചു കീറി ചവറ്റുകുട്ടയിലിട്ടു. അടുത്തൊരു പോസിറ്റീവ്, ഇത്തരം ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമയൊക്കെ വരുമ്പോൾ അതിൽ കുഞ്ഞു കുഞ്ഞു തമാശകളൊക്കെ വരുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ. അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ തമാശകളൊക്കെ സിനിമയിലുണ്ട്. ഇനി നെഗറ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ ലോജിക് ഇല്ലായ്മ അല്ല. സൂര്യവംശി കാണാൻ ട്രെയിലറൊക്കെ കണ്ട് തിയേറ്ററിൽ കയറുന്ന ഒരാളെ സംബന്ധിച്ച് അവർ അത്ര കാര്യമായിട്ട് ലോജിക്കിന് പ്രാധാന്യം കൊടുക്കില്ല, ഞാനും കൊടുത്തിട്ടില്ല, പക്ഷേ സഹിക്കാൻ പറ്റാത്ത ലോജിക്കില്ലായ്മയൊക്കെ കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. രണ്ടാമത്തെ നെഗറ്റീവായിട്ട് തോന്നിയത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നെഗറ്റീവ്. ഈ സിനിമയെ സംബന്ധിച്ച് എനിക്ക് അത്രയധികം ബുദ്ധിമുട്ട് തോന്നിയ ഒരു ഫീൽ ചെയ്തൊരു കാര്യം അതാണ്. ഈ മുസ്ലിങ്ങളായിക്കഴിഞ്ഞാൽ ദേശസ്നേഹമുള്ളവനാണ് ഈ യഥാർത്ഥ മുസ്ലിം എന്ന് തെളിയിക്കേണ്ടി വരുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാജ്യത്ത് കാലകാലങ്ങളായി തലമുറകളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളടക്കമുള്ള ആളുകളിൽ കുറച്ചാളുകൾ അവർ ദേശസ്നേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർ യഥാർത്ഥ ആളുകളാവുള്ളൂ, അല്ലെങ്കിൽ അവർ ആവില്ല എന്നൊക്കെ പറയുന്നത്, നമ്മൾ ഈ ലോകത്ത് എവിടെ ജീവിക്കുമ്പോഴും സമാധാനപരമായി സന്തോഷമായി ജീവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ആർക്കെങ്കിലും ഒരു കൂട്ടർക്ക് ദേശസ്നേഹം ഉണ്ടെന്ന് തെളിയിച്ചാൽ മാത്രമേ അവർ നല്ലവരാവൂന്ന് പറഞ്ഞു വെക്കുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള രംഗങ്ങളും പാട്ടും മിക്സിങ്ങും എല്ലാം കൂടി കണ്ടപ്പോൾ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അവസ്ഥയൊക്കെ പരിഗണിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ വിദ്വേഷം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നമുക്ക് സാരമില്ല പോട്ടെ എന്ന് വെക്കാമെന്നേ ഉള്ളൂ. എങ്കിലും അത്തരം രംഗങ്ങൾ എനിക്ക് വല്ലാത്ത കല്ലുകടിയായിട്ട് അനുഭവപ്പെട്ടു. അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ പറയുകയാണെങ്കിൽ ഒരു കത്തി പ്രതീക്ഷിച്ച് നിൽക്കുന്ന നമുക്ക് ഒരു അഞ്ചാറ് മിസൈൽ തന്നാൽ എങ്ങനെയിരിക്കും, ആ ഒരവസ്ഥയിലാണ് എനിക്ക് സൂര്യവംശി അനുഭവപ്പെട്ടത്. ലോജിക്കൊക്കെ മാറ്റി വെച്ച് അടിമുടി അടിയിടി ബഹളമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു രസത്തിൽ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി സൂര്യവംശി കാണാവുന്നതാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞ ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. ആ കമൻസും ഞാൻ പറഞ്ഞ കമൻസും വെച്ചിട്ട് സിനിമ കാണണോ വേണ്ടയോ എന്ന് മറ്റൊരാൾക്ക് തീരുമാനിക്കാൻ കൂടുതൽ സഹായകമായേക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.